ഞാൻ ഇവിടെ കിടന്ന് നോവലെഴുതാ. എന്റെ ഇതിനടി കിടന്നോ? ആ നല്ല തണലല്ലടാ. എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവലെഴുതിക്കോ, ഞാൻ ഇപ്പൊ വരാം. നീ ഇപ്പൊ എവിടേക്ക് പോണേ? ഇന്ദുലേഖനും ശ്രീരാമനും കാണാൻ. ആ നന്ദി, പോയിക്കോ. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. കാലെടുക്ക് കാലെടുക്കടാ, കുറച്ച് നേരം. അവൻ വരുന്നുണ്ട്. ആര്? മറ്റവൻ പാര. സീസറോ? ഒന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കണോ? ഔട്ടിങ്ങിന് പോണ്ടേ? ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏയ്, ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച രണ്ട് സ്ഥലം കൂടി ഉണ്ട്, അതും കൂടി കാണാതെ എന്തൂന്നല്ല സുഖമില്ല. എന്നാ നമുക്ക് ആശുപത്രി പോയാലോ? ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെ? തുറന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. കണ്ടാൽ അങ്ങനെയല്ലല്ലോ, മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച്. ഇതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയ പണിയല്ല നമുക്ക്. എന്തോ, ഞാൻ ഇപ്പൊ വരാം, ഉടനെ വരാം. സീസർ, സീസർ, ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? എനിക്ക് എന്തൊരു ആശുപത്രി കൊണ്ടു? നീ ഒരാൾ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണം. നീ പോയേ. ചേട്ടാ, അത് പ്രശ്നമാണ്. നീ പോവാൻ? ചേട്ടാ, സീരിയസ് ആണ്. നിനക്ക് ഏത് നേരത്തണ്ട ജനിച്ചേ? 1944 കർക്കടം 14 തീയതി മൂലം നക്ഷത്രം. ആത്മഹത്യാ മൊനമ്പ്. പേരങ്ങനെയാണെങ്കിലും ഊട്ടിയിലെ ഏറ്റവും ക്രൂഡ് ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണിത്. എനിക്കിങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാൻ സത്യം പറഞ്ഞ പേടിയാ. വേറൊന്നും കൊണ്ടല്ല, എന്നെ അവിടെ നിന്ന് എന്തോ ഒന്ന് ആകർഷിക്കുന്നതുപോലെ. ഒന്ന് ചാടിയാലോ ഒന്ന് മിന്നൽ പോലൊരു തോന്നലുണ്ടാവും. ഈ അഗാധതയുടെ സൗന്ദര്യത്തിലോ നിഗൂഢതയിലോ ആഴ്ന്നിറങ്ങ. പിന്നെ ധൈര്യം സംഭരിച്ചാണ് പിന്തിരിയുന്നത് തന്നെ. ഇന്ദുവിന് അങ്ങനെ തോന്നാറുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ ഇവിടെ വരിക എന്നതിനേക്കാളേറെ ഇവിടെ വന്നതിന് ശേഷം അതിന് പ്രലോഭിക്കപ്പെടുക എന്നതായിരിക്കും ശരി, അല്ലേ? ഒരു പ്രാവശ്യം ഞങ്ങൾ ടൂറിന് വന്നപ്പോ നേരിട്ട് കണ്ടതാണ്. ഒരു പയ്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് മാറി എല്ലാരെയും സാക്ഷി നിർത്തി ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റച്ചാട്ടം. ആ നിമിഷം ഇന്നും മറക്കാനാവുന്നില്ല. ചിന്തിക്കാൻ രസകരമായ വിഷയമാണ് ആത്മഹത്യ, മരണം, ജീവിതം. ഇപ്പൊ തന്നെ നോക്ക്, നമ്മൾ രണ്ടുപേരിൽ ആരായിരിക്കും ആദ്യം മരിക്കുക? വേണ്ട, മതി, പോ. എന്തു പറ്റി? നമുക്ക് പോ. എടി അന്നെ, ആ മുരിങ്ങക്കറി ശ്രീരാമൻ കൊടുത്തേ. തമിഴ് സിനിമയൊന്നും കാണാറില്ലേ? മുരിങ്ങക്കറി ഇഷ്ടം പോലെ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കുക. മുരിങ്ങക്കായും ഉള്ളി കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആന്റി ഇപ്പൊ പറയുന്നു. അത് അവരുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും. പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടുരാമനായിരുന്നു. തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അപ്പാപ്പനെ ഒരു 100-150 വർഷങ്ങൾക്കും. പപ്പ 14-ാമത്തെ പ്രാവശ്യം പറയുന്നേ. അതല്ലട മോനെ, പപ്പ ഇതിൽ പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ അങ്ങനെ ഈ അപ്പാപ്പൻ. അപ്പാപ്പൻ?
പെട്ടെന്ന് മരിച്ചു. എന്താ ചെയ്യ, പാവല്ലേടി എന്നെ. കൈക്ക് അല്ല, ഈ മുരിങ്ങയ്ക്ക് ഉള്ളിക്കും എന്താ ഇത്ര പ്രത്യേകത? അതിനിടയ്ക്ക് അങ്ങ് ഉറങ്ങി. ശ്രീരാമനെ ഇന്ദുവിനെ ശ്രദ്ധിച്ചോ എന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല എന്റെ ചങ്ങാതി. അതങ്ങന, അതിനൊക്കെ എവിടുന്നാ സമയം? ചുമ്മാ കള്ള കഥയും പറഞ്ഞോണ്ട് ഇരിപ്പല്ലേ ജോലി. എന്താന്ന് വെച്ച പറ. അവരത്ര സ്വരത്തിലല്ല. ഏത് സ്വരം? തമാശകളാ. ഇന്ന് വൈകുന്നേരം മുതൽ മുഖവും വീർപ്പിച്ചോണ്ടായിരുന്നു അതിന്റെ നടപ്പ്. അതിന്റെ മുഖം സാമാന്യം വീർത്തതാ, നീ വെറുതെ തെറ്റിദ്ധരിക്കുക. അതല്ല, രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇനി ശ്രദ്ധിക്കണ്ട, കടന്നോ. ഇത് വലിയൊരു ശല്യമായില്ലോ. മുമ്പ് തന്നെ നിന്റെ ഈ പരദൂഷണം കൊണ്ട് കുഴിച്ചിട്ട് ഒരു ചോന്ന ബെന്നിട്ട് വന്നിട്ട് അവരുടെ മുഖം കൊണ്ടോ ഇവരുടെ മുഖം കൊണ്ടോ മറ്റവരുടെ മുഖം കൊണ്ടോ നിനക്ക് എന്തെങ്കിലും പ്രാന്തുണ്ടാ? മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് മറ്റു ഇതൊന്ന് പിടിച്ചേ, പപ്പ ഇതൊന്ന് കെട്ടട്ടെ. ഇതൊന്നും പപ്പയ്ക്കൊരു പ്രശ്നമല്ല. ഇച്ചായ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇതുമ്പോ വന്നോളാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലാകേനെയോ വിചാരിക്കുക. അങ്ങനെ തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇതുമേലല്ലേ പള്ളിയിലേക്കൊക്കെ പോയിട്ടുള്ളത്. പറഞ്ഞിട്ട് വണ്ടി വിട്ടാ മതി കേട്ടോ. ഓൾറെഡി എന്റെ അമ്മേ എന്റെ കയ്യിൽ പോയില്ലോ. വണ്ടി നിർത്താൻ എന്റെ കുഴിയിലേക്ക് പോകും. എന്നെ വണ്ടി നിർത്താൻ പറയാനും പോണും. വണ്ടി നിർത്താൻ വണ്ടിക്ക് സ്പീഡ് വണ്ടിക്ക് സ്പീഡ് കൂട്ടി നിന്റെ നിന്റെ വണ്ടി നിർത്താൻ വന്നില്ലേ? മയക്കച്ചപ്പെട്ടു ദേ പോണു ഇങ്ങനെ പോടാ. അയ്യോ ഇതൊന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയ മതിയായിരുന്നു കർത്താവേ. അങ്കിള് ദേ പോണു ഷോർട്ട്കട്ട് നമ്മളൊക്കെ മുമ്പേ. കൊഞ്ചടം കൊടുക്കേ ദേ ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരണേ. എന്റെ അമ്മേ പോലീസ് പിടിക്കണെ. ഞാൻ ഇവിടെ മരണവരാക്കം നിർത്തോ. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ദേ പോയില്ല എന്റെ കയ്യിൽ നിന്ന് ദേ വരുന്നൊരു ലോറി. എന്റെ അമ്മേ